ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കുക്കീസ് റെസിപ്പിയാണ്. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള കുക്കീസാണ്. എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് കെയറിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാൻ വീറ്റ് ഫ്ലോർ കൊണ്ട്, അതായത് ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കിയ കുക്കീസാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടമാവും. ഇത് കണ്ടില്ല, നല്ല ക്രഞ്ചി ആയിട്ടുള്ള കുക്കീസാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ആവശ്യമുള്ള ബട്ടർ, ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര, 1 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണിത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ബട്ടറും ഷുഗറും നന്നായി മിക്സായി ഒരു പെയിൽ യെല്ലോ കളർ വരുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്യണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കുകയാണ്. വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതും ഇതുപോലെ നന്നായി മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പൊടിച്ച റവ, വറുക്കാത്ത റവയാണ്, റോസ്റ്റഡ് അല്ല, പ്ലെയിൻ റവ ഒന്ന് നന്നായി പൊടിച്ചെടുത്തത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഗോതമ്പ് പൊടി, ആ ഒരു മിക്സിന് കണക്കായി വരുന്ന വിധത്തിൽ ഗോതമ്പ് പൊടി നമുക്ക് കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് കൈ കൊണ്ട് നല്ല ഒരു ഡോ ആക്കി മാറ്റണം. ഇതിപ്പോൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്, നല്ല ക്രംബിൾ കൺസിസ്റ്റൻസി എന്നാണ് ഇത് പറയുന്നത്. ഇതാണ് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഡോക്കൊക്കെ വേണ്ട കൺസിസ്റ്റൻസി. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് 1/2 മണിക്കൂർ വരെ മാറ്റിവെക്കുകയാണ്. ആ ബട്ടറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കുന്നത്. അതിനുശേഷം ഇത് നല്ല ഹാർഡായിരിക്കും. അതിപ്പോൾ ഞാൻ ബൗളിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് ഓരോ ഷേപ്പാക്കി മാറ്റാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ആക്കുന്നത്, അതുകൊണ്ട് ഒന്ന് ബൗൾ ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ച് പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി അതിനുശേഷം ഞാനിവിടെ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് 2 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് നന്നായി ഡിപ്പ് ചെയ്യാം. മുഴുവനായും കോട്ട് ചെയ്യുന്നില്ല, ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെക്കാം. ഇതേ സമയം ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുമുണ്ട്. 180 ഡിഗ്രിയിൽ തന്നെയാണ്, കൺവെക്ഷൻ മോഡിൽ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ടൈം ഞാൻ 20 മിനിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബേക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. എനിക്ക് ഒരു 18 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 15 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം. കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് ഒന്ന് കൂൾ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രഞ്ചി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.